നമസ്കാരം ചെൽസി ഫാൻസ്, വാട്ട് എ ഗെയിം! ഹൂഫ്! ആദ്യ പകുതിയിലൊക്കെ കണ്ട് പകുതിയൊക്കെ ഉറക്കമൊക്കെ വന്നിരിക്കുകയായിരുന്നു. രണ്ടാം പകുതിന്റെ പകുതി ആവുമ്പോഴത്തേക്കും ഇവിടുത്തെ ഉഷാറായിട്ട് അങ്ങോട്ട് ഒരു കോൺട്രവേഴ്സിയും അവസാനത്തെ ലാസ്റ്റ് മിനിറ്റ് ഗോളും നല്ല കളിയും കുറെ ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് ഓഫ് ഉഷാറാക്കി അങ്ങോട്ട് കളി. അങ്ങനെ നമ്മൾ വി ആർ ഇൻ ദ ടോപ്പ് ത്രീ. യെസ്, രണ്ടാം തവണ ദ ട്രിലജിയിൽ രണ്ടാം തവണ നമ്മൾ സിറ്റിനെ തോൽപ്പിക്കുന്നു. 2-1 മത്സരങ്ങളിൽ ഒരു പെനൽറ്റി കൊടുക്കാൻ പാടില്ലാത്ത പെനൽറ്റി അഗ്വേറോ വളരെ സിമ്പിളായിട്ട് മെൻഡിക്ക് പാസ് കൊടുക്കുന്നു. ആൻഡ് രണ്ടാമത്തെ പെനൽറ്റി ഡിസിഷൻ കോൺട്രവേഴ്ഷ്യൽ ആവുന്നു. ആസ് എ ചെൽസി ഫാൻ ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് എ പെനൽറ്റി, ബട്ട് ആസ് എ സിറ്റി ഫാൻ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ പെനൽറ്റി. പക്ഷേ അത് ആന്റണി ടെയ്ലർ കൊടുക്കുന്നില്ല. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ആന്റണി ടെയ്ലർ എന്ന് പറയുന്ന റെഫറീസ് ഒരു കണക്കിന് ഗിവ്സ് ചെൽസി എ ഫേവറബിൾ ഡിസിഷൻ. ആൻഡ് പോസ്റ്റ് മാച്ച് സ്ട്രീമിൽ രസമായിരുന്നു, ഒരാൾ വന്ന് കമന്റ് ചെയ്യേണ്ടായിരുന്നു വാർസി എന്നും പറഞ്ഞിട്ട്. കോമഡി തോന്നുന്നു, ആദ്യമായിട്ടെങ്കിലും അങ്ങനെ ഒരു ആൾ പറഞ്ഞല്ലോ ചെൽസിനെ കുറിച്ച്. വളരെ സന്തോഷമുണ്ട് അത് കേട്ടതിൽ. ഓവറോൾ എ പ്രെട്ടി ഗുഡ് ഗെയിം. ടാക്ടിക്കലി ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് രണ്ടുപേരും ഈ ബോക്സിംഗ് മാച്ചൊക്കെ നമ്മൾ കാണുമ്പോൾ ആദ്യത്തെ ഒരു 2-3 റൗണ്ട് ഉണ്ടാവും, ഇവർ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തള്ളിക്കളിക്കും, എന്താണ് അറിയേണ്ടത് എന്നുള്ള രീതിയിൽ അവർ രണ്ടുപേരും മെഷർ ചെയ്യായിരുന്നു. ആൻഡ് കമന്റേറ്റേഴ്സ് പറയുകയുണ്ടായിരുന്നു ദാറ്റ് ചെൽസി ലുക്ക്ഡ് എ മോർ ത്രെറ്റനിങ് സൈഡ് ഓർ എൻ സൈഡ് ദറ്റ് ക്യാൻ ക്രിയേറ്റ് എ ഗോൾ. അങ്ങനെയുള്ള ഒരു ഒപ്പീനിയൻ പറയുകയുണ്ടായിരുന്നു. ഐ തിങ്ക് ദാറ്റ്സ് അബ്സല്യൂട്ട്ലി റൈറ്റ്. ആൻഡ് അത് പറഞ്ഞ ഉടനെ തന്നെ കമന്റേറ്റേഴ്സ് കേഴ്സ് ദാറ്റ് വി ലെറ്റ് എ ഗോൾ. ആൻഡ് രസകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൂഡിഗർ വാസ് സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് പൊസിഷൻ, മേ ബി അലോൺസോന്റെ ആ പേസിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഗുഡ് ലോങ് ബോൾ, ഒരു ആവശ്യമില്ലാത്ത ഒരു അറ്റാക്ക് ക്രിസ്റ്റ്യൻസൻ കാഴ്ചവെക്കുന്നു. ഫോൾസ് ഗിവ്സ് എ ഗുഡ് പാസ്, അഗ്വേറോ ഫസ്റ്റ് ടച്ച് എടുക്കുന്നു, സ്റ്റേർലിംഗ് കംസ് ഇൻ, ക്ലോസസ് ആൻഡ് ഫിനിഷസ്. ആൻഡ് സത്യം പറഞ്ഞാൽ ആ ഒരു നിമിഷം വന്നപ്പോഴത്തേക്കും, കാരണം സിറ്റിയുടെ എതിരെ ഒരു കംബാക്ക് എന്ന് പറയുന്നത് വളരെ ടഫാണ്, അപ്പം ഞാനൊരു കുറച്ച് പ്രതീക്ഷ വിട്ടു. ഉടനടി തന്നെ ക്രിസ്ത്യൻസിന് ഇഞ്ചോർഡ് ആയിപ്പോയി, നമ്മൾ 10 men ആയിട്ട് കളിക്കുന്നു, സൂമേനെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം കിട്ടുന്നില്ല. സിറ്റി കംസ് ഓൺ ആൻ അറ്റാക്ക് ആൻഡ് ദെൻ പെനാൽറ്റി. നൗ ദാറ്റ് ഒരു കണക്കിന് നോക്കാൻ നേരത്ത് വാസ് നോട്ട് മച്ച് ഓഫ് എ പെനാൽറ്റി. ഈവൻ മൈക്കിൾ ഓവൻ പോസ്റ്റ് മാച്ചിൽ അതിനെ കുറിച്ച് പറയണ്ടായിരുന്നു, ഹി ഡിഡ്ന്റ് ഫീൽ ഇറ്റ് വാസ് എ പെനാൽറ്റി എന്നുള്ള രീതിയിൽ. ആൻഡ് അഗ്വേറോ ഗിവ്സ് എ ചിപ്പ് പാസ് ബാക്ക് ടു മെൻഡി. ഞാൻ ആ പെനാൽറ്റി വന്നപ്പോൾ ഞാൻ ഉറപ്പിച്ച് അത് ഗോളാണ് അഗ്വേറോ എല്ലാം എടുക്കുന്നത്, ചെൽസിക്കെതിരെ ഗോൾ അടിക്കുന്നത് അഗ്വേറോയുടെ ഒരു സ്പെഷ്യാലിറ്റി ആണെന്ന് ഞാൻ വിട്ടു. ഞാൻ മൊബൈലിലൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതൊരു പാസ്സായി മാറി എന്നുള്ളത് റീപ്ലേ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഗിവ്സ് എ ലൈഫ് ലൈൻ ഫോർ ആദ്യ പകുതിയിലേക്ക് പോകുന്നു. സെക്കൻഡ് ഹാഫ് വി സ്റ്റാർട്ട് പ്ലേയിങ് റിയലി വെൽ, ഗെറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി, ലുക്സ് എ ലിറ്റിൽ ബിറ്റ് മോർ ത്രെറ്റനിങ്, കാരണം നമ്മളിപ്പോൾ ചേസ് ചെയ്യുന്ന സ്ഥിതി ആയതുകൊണ്ട്. ഗുഡ് പാസ് ടു സി എച്ച്, ഗുഡ് വൺ ടച്ച് ആൻഡ് ദെൻ എ ഷോട്ട് ആൻഡ് എ ഗോൾ ഫ്രം സി എച്ച്. അതോടെ 1-1 മാഞ്ചസ്റ്റർ സിറ്റി മേക്സ് ചേഞ്ചസ്. ഫിൽ ഫോർഡൻ ആൻഡ് ഗുണ്ടോവൻ കംസ് ഇൻ, സിൻജോക്കോ കംസ് ഇൻ ഇൻസ്റ്റെഡ് ഓഫ് മെൻഡി. And they try to take control of the game. പക്ഷെ dying minutes-ല് one of the most brilliant tackle by Zuma. What a tackle. ഒരു മനോഹരമായ ഒരു ടാക്കിൾ. ലാസ്റ്റ് മാൻ ടാക്കിൾ സൂമ കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ. ആൻഡ് അതിനുശേഷം വന്ന കോൺട്രവേഴ്ഷ്യൽ മൂമെന്റ്. ആൻഡ് ഇഫ് യു ആർ സിറ്റി ഫാൻ, വാട്ട് ഡിഡ് യു തിങ്ക് ഇറ്റ് വാസ് എ പെനൽറ്റി? ഇഫ് യു ആർ എ ചെൽസി ഫാൻ, വാട്ട് ഡിഡ് യു തിങ്ക്? വാസ് ഇറ്റ് എ പെനൽറ്റി? ഡെഫിനറ്റ്ലി. അത് കമന്റ്സിലിടുക. അത് ഉടനെ തന്നെ ഇപ്പോഴത്തേക്ക് ഒരു മൂവ്മെന്റ് വരുന്നു. ആൻഡ് വേണറിന് ആ പാസ് കിട്ടുന്നു, വേണർ മേക്സ് എ പാസ്, അലോൺസോ എങ്ങനെയോ ഗോൾ ആക്കുന്നു. അലോൺസോനൊരു കഴിവുണ്ട്, ഗോൾ അടിക്കാൻ പറ്റും. ആൻഡ് ദാറ്റ്സ് വൈ ഹി ഈസ് സ്റ്റിൽ ഇൻ ദ ടീം. സോ വി ഗോ ഇൻ ടു ദ ഫൈനൽ യു സി എൽ ഫൈനൽസ് വിത്ത് എ കോൺഫിഡൻസ് ഓഫ് എ 2-1 ലീഡ്, 2-1 വിക്ടറി ഓവർ സിറ്റി. പക്ഷേ അത് എളുപ്പമായ ഒരു ജയമായിരുന്നില്ല, ടാക്ടിക്കലി ബാറ്റിൽ തന്നെയായിരുന്നു. ആൻഡ് വൺ ഓഫ് ദ തിങ്സ് ആസ് എ ചെൽസി ഫാൻ എനിക്ക് ഏറ്റവും വലിയ സമാധാനമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതേ ടീം തന്നെയായിരുന്നു നമ്മളെ സാരിയുടെ ടൈമിൽ നമ്മളെ ഡോമിനേറ്റ് ചെയ്തത്, ലാംപാർഡിന്റെ ടൈമിൽ ഡോമിനേറ്റ് ചെയ്തത്. നൗ വി ആർ ഓൺ ഈക്വൽ ഫുട്ടിങ്സ്. ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കലി വി ആർ ഓൾസോ വെരി വെരി സ്ട്രോങ് ഇൻ ദിസ് പെർട്ടിക്കുലർ ഗെയിം. നൗ വേണമെങ്കിൽ പറയാം പെപ് ഗാർഡിയോള ട്രൈഡ് എ ന്യൂ ഫോർമേഷൻ, മറ്റേത് മറിച്ച് ബ്ലാ ബ്ലാ ബ്ലാ. അബ്സല്യൂട്ട്ലി യെസ്. സോ ഓവറോൾ എ പ്രെട്ടി ഗുഡ് ഗെയിം, വെരി വെരി ഹാപ്പി വിത്ത് ദ റിസൾട്ട്. ടോപ്പ് ത്രീ, കം ഓൺ ചെൽസി. ഇനി എഫ് എ കപ്പ് ഫൈനൽസ് ആണ് നമുക്ക് അടുത്ത് കാണാനുള്ളത്. ഇൻഡിവിജ്വൽ പ്ലെയർ റേറ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇറക്കുന്നുണ്ട്. ഞാൻ ഇതിൽ ഇപ്പോൾ പ്ലെയേഴ്സിനെ കുറിച്ച് ഞാൻ സ്പെസിഫിക്കലി പറയുന്നില്ല, 1-2 പ്ലെയേഴ്സിനെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ കൂടുതൽ വിവരങ്ങളായിട്ട് ഒരു പ്ലെയർ റേറ്റിംഗ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇറക്കുന്നുണ്ട്. അൻടിൽ ദെൻ, ബൈ ബൈ ഫ്രം ചെൽസി മല്ലു ഫാൻ.